മണാശ്ശേരി ചെറുവാടി കവിളട റോഡ് നിർമ്മാണത്തിൽ അപാകതകൾ പരിഹരിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 37 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡിലെ തെയ്യത്തുംകടവിലെ BP മൊയ്തീൻ പാർക്ക് പരിസരത്താണ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വ്യാപകമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് MLA, നഗരസഭാ അധികാരികൾ, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് പ്രദേശവാസികൾ നേരത്തെ പരാതികൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. മണാശ്ശേരി ചെറുവാടി കവിളട റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. 37 കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന റോഡിലെ തെയ്യത്തുംകടവിലെ BP മൊയ്തീൻ പാർക്ക് പരിസരത്താണ് റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വ്യാപകമായിട്ടുള്ളത്. സംരക്ഷണ ഭിത്തിയും ഓവുചാലും അനിവാര്യമായ ഭാഗത്ത് അവ രണ്ടും നിർമ്മിക്കാതെ ഇൻ്റർലോക്ക് വിരിച്ച് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ഈ പ്രവൃത്തി മൂലം റോഡിൻ്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് വരുന്ന മഴവെള്ളം റോഡിലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലും റോഡരികിലെ വീട്ടുമുറ്റത്തും പരന്നൊഴുകുന്ന അവസ്ഥയാണിപ്പോഴുള്ളത്. ഒപ്പം സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ ഇൻ്റർലോക്ക് പതിക്കുന്നതിനാൽ വലിയ അപകട സാധ്യതയുമുണ്ട്. സുന്നിയ അറബി കോളേജ്, ഹെവൻസ് പ്രീ സ്കൂൾ പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് MLA, നഗരസഭാ അധികാരികൾ, പൊതുമരാമത്ത് വകുപ്പ് എന്നിവർക്ക് പ്രദേശവാസികൾ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒപ്പം ഇതേ റോഡിലെ മണാശ്ശേരി മുതൽ പട്ടശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലെ മുഴുവൻ കയ്യേറ്റങ്ങളും റോഡ് പുതുക്കിപ്പണിയലിൻ്റെ ഭാഗമായി കെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ തെയ്യത്തുംകടവ് ഭാഗത്തെ കയ്യേറ്റങ്ങളുടെ രേഖാമൂലമുള്ള തെളിവുകൾ കരാറുകാർക്കും മറ്റധികാരികൾക്കും കൈമാറിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.